ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ നന്ദിദേവ, മത്സരത്തിൽ ഞാൻ തന്നെയാണ് വിജയിച്ചത്. എന്റെ ജ്യേഷ്ഠൻ ഗണേശൻ ലോകത്തെ ഒരു തവണ പോലും വലം വെച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കാണ് വിജയം. വാസ്തവമാണ്, ഗണേശ ഭഗവാൻ കൈലാസം വിട്ട് പുറത്തു വന്നതേയില്ല. എന്താണ് അങ്ങ് പറയുന്നത് നന്ദിദേവ? ജ്യേഷ്ഠൻ കൈലാസം വിട്ട് പുറത്തേക്ക് വന്നതേ ഇല്ലെന്നോ? അതെ ജ്ഞാനപണ്ഡിത, മുഴുവൻ സമയം ഞാനും ഭൂതഗണങ്ങളും ഇവിടെയാണ് കാവൽ നിൽക്കുന്നത്. അങ്ങ് പോവുകയും ചെയ്തു, തിരിച്ചു വരികയും ചെയ്തു. എന്നാൽ വിനായകനാകട്ടെ പോവുകയും ചെയ്തില്ല, തിരിച്ചു വരികയും ചെയ്തില്ല. ഒരുപക്ഷെ ജ്യേഷ്ഠൻ ഗണേശന് താൻ ഈ മത്സരത്തിൽ വിജയിക്കുമെന്ന വിശ്വാസം സ്വയം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് കൈലാസത്തിൽ നിന്നും പുറപ്പെടാതെ ഇവിടെ തന്നെ തങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാമി, സ്വാമി, എന്താണ് സംഭവിച്ചത്? ജ്യേഷ്ഠ, എന്താണ് സംഭവിച്ചത്? സിംഹവക്തറ, ശൂരപത്മ, നിനക്കൊരു കുഴപ്പവുമില്ല. ആദ്യം സ്വബോധത്തിലേക്ക് വരൂ. എന്താണ് സംഭവിച്ചതെന്ന് പിന്നീട് ആലോചിക്കാം. എനിക്ക് എന്താണ് സംഭവിച്ചത്? ഞാൻ ഇവിടെ എങ്ങനെയാണ്? ആ മുരുകനുമായി യുദ്ധക്കളത്തിൽ ഞാൻ നേർക്ക് നേർ, എന്നിട്ടിപ്പോൾ എങ്ങനെ? സൂര്യപത്മ, ഓരോന്നാലോചിച്ച് വിഷമിക്കണ്ട. നിന്റെ രഥം ഇവിടെ തിരിച്ചെത്തിയപ്പോൾ അതിനുള്ളിൽ നീ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. പടയാളികളോട് ചോദിച്ചപ്പോൾ മുരുകനും നിനക്കുമിടയിൽ യുദ്ധം നടന്നിട്ടേ ഇല്ലെന്നാണ് പറയുന്നത്. എങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചത്? നീ എന്താണ് രഥത്തിൽ മയങ്ങി വീണത്? ആ മുരുകൻ മയിൽ വാഹനത്തിൽ വരുന്നത് കണ്ടു ഞാൻ. അവൻ യുദ്ധക്കളത്തിൽ വിളിക്കുന്നതിന് മുൻപ് അസ്ത്രങ്ങൾ ഏന്തി മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നതിന് മുൻപ് ശൂരപത്മാവേ, സമാധാനിക്കൂ. സംഭവിച്ചതറിയാൻ ഇപ്പോൾ ഒരു തിടുക്കവുമില്ല. മറ്റൊരു കാര്യം നീ അറിയണം. 108 വർഷങ്ങൾ വരെ ആരും നിന്നെ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് എല്ലാം നന്നായി ആലോചിക്കേ. ഗുരുദേവ, അതേ ഓർമ്മകൾ വീണ്ടും വീണ്ടും അലയടിച്ചുയരുകയാണ്. എനിക്ക് എന്താണ് ഉണ്ടായത്? എനിക്ക് വ്യക്തമായി ഒന്നും പറയാൻ കഴിയുന്നില്ല. ശരി, നീ സമാധാനമായിരിക്കെ. ഗുരുദേവ, എന്തെങ്കിലും ദുരന്തമായി? ഉം
സൂര്യപത്മ, എന്തോ വിപരീതമാണെന്ന് എനിക്ക് നേരത്തെ തോന്നി. അതുകൊണ്ടാണ് നിന്നെ പോകണ്ടെന്ന് ഞാൻ തടഞ്ഞത്. അങ്ങ് വ്യക്തമായി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഗുരുദേവ. ആർക്കും ഭൂമിയിൽ എന്താണ് സംഭവിക്കുക എന്ന് ഒരിക്കലും മുൻകൂട്ടി പറയാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ കാലം ഒരു ഊഹമായി ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തും. നീ മയിലിനെക്കുറിച്ച് സ്വപ്നം കണ്ടതായി പറഞ്ഞപ്പോൾ ദേവകൾ നിന്റെ ശക്തി ബലഹീനപ്പെടുത്താൻ പദ്ധതിയിടുന്നതായി എനിക്ക് സംശയം തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിലക്കിയത്. ഇപ്പോൾ എന്റെ സംശയം അവസാനിച്ചു. ഗുരുദേവ, അങ്ങയുടെ വാക്കുകൾ നിരസിച്ചതിന് ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുകയാണ്. എഴുന്നേൽക്കൂ ശൂരപത്മ, നീ ചെന്ന് നന്നായി വിശ്രമിക്കൂ. വെറുതെ സ്വന്തം മനസ്സിനെ നീ കുഴക്കരുത്. നിന്നെ ഞാൻ പിന്നീട് വന്ന് കാണാം. താരകാസുര, ഗുരുദേവ, നീ എന്നോടൊപ്പം വരൂ. സ്വാമി, ഗുരുദേവ, ജ്യേഷ്ഠൻ ശൂരപത്മാവിന് എന്താണ് സംഭവിച്ചത്? അതിനെക്കുറിച്ച് തന്നെയാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ഇല്ല, ഇല്ല ഗുരുദേവ. എന്തായിരിക്കും ഇതിനെല്ലാം കാരണമെന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല ഗുരുദേവ. ആ ഹിടുമ്പനാകട്ടെ, മുരുകനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു പോയിട്ട് അവന്റെ തിരുവടികളിൽ ശരണം പ്രാപിക്കുകയാണ് ചെയ്തത്. ശണ്ഡാസുരൻ മരിക്കുകയാണ് ചെയ്തത്. അസുരകുല സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ശൂരപത്മനാകട്ടെ സ്വയബോധം നഷ്ടപ്പെട്ട് തിരിച്ചു വരികയാണുണ്ടായത്. താരകാസുര, മുരുകനോട് യുദ്ധം ചെയ്തിട്ട് ജീവനോടെയുള്ളത് ഇപ്പോൾ ഹിടുമ്പൻ മാത്രമാണ്. അവനോട് അന്വേഷിച്ചാൽ സത്യമറിയാൻ കഴിയും. എടാ ഹിടുമ്പ, ഗുരുദേവ, വളരെ മനോഹരമായ ഒരു ബുദ്ധിയാണ് തോന്നിയിരിക്കുന്നത്. രാജൻ, ഇത് വളരെ വളരെ രഹസ്യമായി തന്നെ സൂക്ഷിക്കണം. പോയിക്കോളൂ. മുരുക, നീ ആജ്ഞാപിച്ചതുകൊണ്ട് അഗസ്ത്യ മുനിയെ തേടി ഞാൻ ഇവിടെ എത്തി. ശൂരപത്മാവ് എന്നോട് വല്ലാത്ത ദേഷ്യത്തിലായിരിക്കും. എന്റെ ഭാര്യയെ ശല്യം ചെയ്യുന്നുണ്ടാകും. നീയാണ് ഞങ്ങളെ അവനിൽ നിന്നും രക്ഷിക്കേണ്ടത്. മുരുക, നീ അണിയിച്ചു തന്ന ഈ ഹാരമല്ലാതെ മറ്റൊന്നും എന്റെ കൈവശമില്ല. ഇതിൽ നിന്നും ഒരു പൂവെടുത്ത് ഞാൻ നിന്നെ പൂജിക്കുകയാണ്. നിന്നെ തൊഴാൻ ഇപ്പോൾ എനിക്ക് ഇതിന് മാത്രമേ കഴിയൂ. ഓം ശരവണ ഭവ, ഓം ശരവണ ഭവ. വിജയം, വിജയം എനിക്കാണ്, വിജയം എനിക്ക് തന്നെയാണ്. അമ്മേ, നടന്ന മത്സരത്തിൽ ഞാൻ തന്നെയാണ് വിജയിച്ചത്. അച്ഛാ, വിജയം എനിക്കാണ്. അമ്മേ, എന്താണ് സംഭവിച്ചത്? എന്റെ അമ്മയുടെ മുഖത്ത് മകൻ വിജയിച്ചതിന്റെ ഒരു സന്തോഷവും കാണുന്നില്ല.
അവിടുത്തെ പുത്രൻ വിജയിച്ചതിൽ അവിടുത്തേക്ക് സന്തോഷം ഒന്നുമില്ലേ? അമ്മേ, എന്റെ സമ്മാനമായ ആ ജ്ഞാനപ്പഴം എവിടെ? അത് നാരദരുടെ കയ്യിലാണോ ഉള്ളത്? മുരുക, അവിടുത്തെ പിതാവ് മഹാദേവൻ തന്നെയാണ് ഞങ്ങളുടെ കുലത്തിന്റെയും ഈശ്വരൻ. അപ്പോൾ നിനക്ക് മാത്രം എങ്ങനെയാണ് ഞങ്ങളുടെ ശത്രുവായിരിക്കാൻ കഴിയുന്നത്? ഞാൻ എന്റെ ഭർത്താവ് ഹിഡുമ്പനോട് ഇതെല്ലാം വ്യക്തമായി പറഞ്ഞതാണ്. എന്നാൽ അതൊന്നും അദ്ദേഹം മനസ്സിലാക്കിയില്ല. അസുരകുല ചക്രവർത്തി ശൂരപത്മാവ് നിന്നെ കൊല്ലാൻ വേണ്ടി എന്റെ ഭർത്താവ് ഹിഡുമ്പനെ അങ്ങോട്ട് അയച്ചു. എന്റെ ഭർത്താവ് പോയതു മുതൽ ഞാൻ ഭക്ഷണവും കഴിച്ചിട്ടില്ല, ഉറങ്ങുകയും ചെയ്തിട്ടില്ല. നിന്നെക്കുറിച്ച് തന്നെയാണ് ഞാൻ ചിന്താകുലയായിരിക്കുന്നത്. സ്കന്ദ, അദ്ദേഹത്തിന് നിന്നെ എങ്ങനെയാണ് വധിക്കാൻ കഴിയുക? എന്റെ ഭർത്താവിന് നീ ശിക്ഷ നൽകരുത്. അദ്ദേഹം നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ നീ തന്നെ കാത്തു രക്ഷിക്കണം. സത്യത്തിൽ നീ വളരെ ഭാഗ്യവതി തന്നെയാണ്. ആർക്കും ചെയ്യാനാകാത്ത കാര്യമാണ് തനിച്ചു നിന്ന് നിന്റെ ഭർത്താവ് ഹിഡുമ്പൻ ചെയ്തിരിക്കുന്നത്. എന്താണ് നിങ്ങൾ പറയുന്നത്? അതെ, നിന്റെ ഭർത്താവ് മുരുകനെ വധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങളുടെ രാജാവ് താരകാസുരൻ നിന്റെ ഭർത്താവിന് ഏറ്റവും മികച്ച സമ്മാനം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിന്റെ ഭർത്താവിനെ ഒരു രാജാവിനെ പോലെ ഞങ്ങളുടെ രാജകൊട്ടാരത്തിൽ സ്വീകരിക്കാൻ പോവുകയാണ്. നിന്നെയും സിംഹാസനത്തിലിരുത്തി മഹാരാജ്ഞിയെ പോലെ സൗന്ദര്യം കാണാൻ ആഗ്രഹിക്കുകയാണ് ഹിഡുമ്പൻ. ഹിഡുമ്പി, വരൂ ഞങ്ങളുടെ കൂടെ. എന്താണ് നിങ്ങൾ പറയുന്നത്? മുരുകനെ എന്റെ ഭർത്താവ് വധിച്ചു എന്നാണോ? മുരുകന്റെ മരണവാർത്ത കേട്ട ഉടനെ ഹിഡുമ്പി എന്താണ് പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ടു വീണത്? ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവൾക്ക് ഇപ്പോഴും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. ഉടനെ നമുക്ക് രാജാവിന്റെ മുന്നിലെത്തിക്കാം. ഹിഡുമ്പൻ മുരുകനെ വധിച്ചു എന്ന സന്തോഷ വാർത്ത കേട്ടിട്ട് ഇവൾ മയങ്ങി വീണതാകാം. പക്ഷേ നമ്മുടെ കൊട്ടാരത്തിൽ വന്നതിന് ശേഷം ഹിഡുമ്പൻ മുരുകനോട് ജീവൻ ഭിക്ഷ ചോദിച്ച് സ്കന്ദന്റെ തിരുവടിയിൽ അഭയം പ്രാപിച്ച് ഹിഡുമ്പൻ മുരുകന്റെ ഭക്തനായതറിഞ്ഞാൽ പിന്നീട് ഹിഡുമ്പി എന്ത് ചെയ്യുമെന്ന് ഒരു ഊഹവുമില്ല. ഹിഡുമ്പിയെ കടത്തിക്കൊണ്ടുപോയി ഹിഡുമ്പനെ വീണ്ടും ഇവിടേക്ക് വരുത്താൻ അവളെ ചിത്രവധം ചെയ്യാൻ പോകുന്നതറിഞ്ഞാൽ വീണ്ടും ബോധം നഷ്ടപ്പെട്ട് വീഴില്ലേ ഇവൾ? എന്താ, എന്റെ ഭർത്താവ് ഹിഡുമ്പൻ മുരുകന്റെ തിരുവടികളിൽ ശരണം പ്രാപിച്ചു എന്നോ? ഉടനെ തന്നെ എനിക്ക് അദ്ദേഹത്തെ കാണണം. ഏയ് ഹിഡുമ്പി, എവിടേക്കാ നീ ഓടുന്നത്? നിൽക്കൂ, നിൽക്കാൻ. മുരുക, എന്നെ രക്ഷിക്കൂ. സ്കന്ദ, എന്നെ രക്ഷിക്കൂ. Oh.
കാരുണ്യം ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്? സ്കന്ദ, നിന്റെ ഭക്തൻ ഇടുമ്പനുള്ള സ്ഥലത്തേക്ക് തന്നെ എന്നെയും കൂട്ടിക്കൊണ്ടു പോകൂ. നാരദ മുനിവരിയ, എന്താണിത്? ഞാനെപ്പോഴും എന്റെ ജ്യേഷ്ഠന്റെ കയ്യിലാണുള്ളത്. ആരാണ് കനി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തത്? വിജയിച്ചു വന്നവൻ ഞാൻ തന്നെയല്ലേ? കനി എനിക്ക് തന്നെയല്ലേ സ്വന്തം? ജ്യേഷ്ഠ, ആ ജ്ഞാനപ്പഴം എന്റെ കയ്യിൽ തന്നോളൂ. ലോകം 3 തവണ വലം വെച്ച് ആ മത്സരത്തിൽ വിജയം നേടിയിട്ട് ഈ കനി സ്വന്തമാക്കാൻ യോഗ്യത നേടിയത് ഞാനാണ്. മുരുക, മത്സരത്തിൽ വിജയിച്ചത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഈ സമ്മാനം എനിക്ക് അവകാശപ്പെട്ടതാണ്. ജ്യേഷ്ഠ, അങ്ങ് കൈലാസത്തിൽ നിന്നും പുറത്തേക്ക് വന്നതുപോലുമില്ല. അതിന് സാക്ഷിയായ നന്ദിദേവനും നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അങ്ങക്ക് എങ്ങനെയാണ് ഈ മത്സരത്തിൽ വിജയിക്കാൻ കഴിയുന്നത്? അതെ, മുരുക ഭഗവാൻ പറഞ്ഞത് വളരെ സത്യമായ കാര്യമാണ്. മുരുകൻ മയിലിന്റെ പുറത്ത് കയറി കൈലാസത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടതാണ്. അദ്ദേഹം വീണ്ടും തിരിച്ചെത്തിയതും ഞാൻ കണ്ടതാണ്. എന്നാൽ വിനായക ഭഗവാനോ കൈലാസത്തിൽ നിന്നും പുറത്തേക്ക് പോയതുമില്ല, അകത്തേക്ക് വന്നതുമില്ല. ജ്യേഷ്ഠ, ഇപ്പോൾ പറയൂ, കൈലാസത്തിൽ നിന്നും പുറത്തേക്ക് പോലും ഇറങ്ങാതെ ലോകത്തെ 3 തവണ വലം വെച്ച് എങ്ങനെയാണ് വിജയിച്ചതെന്ന് എനിക്ക് പറഞ്ഞു തന്നാലോ? 33 കോടി ദേവകളും ഇവിടെ നിൽക്കുന്ന ദേവകളുടെ രാജാവായ ദേവേന്ദ്രനും ദേവകുല ഗുരുവും അഗ്നിദേവനും സൂര്യദേവനും വായുദേവനും നാരദനും നമ്മുടെ അച്ഛനും അമ്മയും ഞാൻ ഈ മത്സരത്തിൽ വിജയിച്ചതിന് സാക്ഷിയാണ്. ജ്യേഷ്ഠ, ഞാൻ അങ്ങയോട് തർക്കിക്കുന്നതിനേക്കാൾ ഈ സഭയുടെ നേതാവുമായി സംസാരിക്കുന്നതാണ് ഏറ്റവും മികച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛാ, ധർമ്മവും സത്യവുമാണ് അങ്ങയുടെ പ്രധാന കർമ്മം എന്നത് എനിക്കറിയാം. എന്നാൽ അങ്ങ് നേതൃത്വം വഹിക്കുന്ന ഈ സഭയിൽ അനീതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അങ്ങും സത്യസ്വരൂപമായ അമ്മ പാർവതി ദേവിയും 33 കോടി ദേവകളും സാക്ഷിയാണെന്ന് ജ്യേഷ്ഠൻ പറയുകയാണ്. കൈലാസത്തിൽ നിന്ന് പുറത്തിറങ്ങാതെ ജ്യേഷ്ഠന് ഈ മത്സരത്തിൽ എങ്ങനെ വിജയിക്കാൻ കഴിയും? അമ്മേ, അവിടുന്ന് നീതി ന്യായങ്ങൾ സംരക്ഷിച്ച് എപ്പോഴും ഈ അഖിലത്തിൽ ധർമ്മം നിലനിർത്തുന്ന മഹാദേവിയല്ലേ? പറയൂ, എനിക്കെതിരായി ഇവിടെ അനീതി നടത്താൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ വളരെയധികം വിശ്വസിക്കുകയാണ്. അമ്മേ പറയൂ, ഇനിയെങ്കിലും തിരുവായി തുറന്നു മറുപടി പറയൂ. മുരുക, ഈ മത്സരത്തിൽ നീ തന്നെയാണ് വിജയിച്ചത്. മുരുക, ഇതാണ് ഇവിടെ ഉണ്ടായത്. അമ്മേ, ഇത് ന്യായമാണോ? ഈ തീരുമാനം ഞാൻ അംഗീകരിച്ച് തരണമെന്നാണോ? വേറെ നിവൃത്തിയില്ല മുരുക. ഉത്തരവാദിത്വമുള്ള മുതിർന്നവരും അഖിലത്തിന്റെ നാഥനായ നിന്റെ അച്ഛനും അംഗീകരിച്ചപ്പോൾ വേറെ എന്ത് ചെയ്യാൻ കഴിയും? അമ്മേ, തത്വം വേറെ യാഥാർത്ഥ്യം വേറെ എന്നുള്ളത് അവിടത്തേക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? മാതാപിതാക്കളെ മാത്രം വലം വെച്ചിട്ട് അഖിലത്തെ വലം വെച്ചു എന്ന് പറയുന്നത് ഏത് വിധത്തിൽ ന്യായീകരിക്കാൻ കഴിയും?
എന്നാൽ തത്വവും യാഥാർത്ഥ്യവും ഒരുപോലെ തന്നെ ഇവിടെ യോജിച്ചിരിക്കുകയാണ് മുരുക. ഞാൻ എന്താണ് ഇതിൽ ചെയ്യുക? നീ നിന്റെ ജ്യേഷ്ഠന്റെ വിജയം അംഗീകരിക്കുക തന്നെ വേണം. സാധ്യമല്ല. എനിക്ക് ഒരിക്കലും അത് വിജയമാണെന്ന് അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ഞാൻ അത്ര നിസ്സാരമായി വിട്ടുകളയാൻ പോകുന്നില്ല. മുരുക, ദേഷ്യത്തിൽ ബുദ്ധിഹീനനാകരുത്. ഞാൻ പറയുന്നത് ക്ഷമയോട് നീ കേൾക്കൂ. അമ്മേ, അവിടുത്തെ മൂത്ത മകനോടുള്ള ദേവിയുടെ അമിതമായ സ്നേഹം അല്പം മാറ്റിവെച്ച് ഒരു ബാലകന്റെ സ്ഥാനത്തിരുന്ന് എന്റെ അവസ്ഥ ആലോചിച്ചു നോക്കൂ. ഒന്നും തന്നെ അറിയാത്ത ഈ ബാലകനോട് എന്നേക്കാൾ മുതിർന്നവരായ ദേവകളും മുനികളും എല്ലാവരുമുള്ള ഈ സഭ അനീതിയല്ലേ കാട്ടിയത്? മുരുക, നീ ക്ഷമയോടെ ഇരിക്കേണ്ടതാണ്. ഈ സഭയിൽ കൂടിയിരിക്കുന്ന എല്ലാവരും ചതുർവേദങ്ങളിലും ധർമ്മശാസ്ത്രങ്ങളിലും നീതിന്യായങ്ങളിലും ആവശ്യമായ ജ്ഞാനം നേടിയവരാണ്. പിതാവേ, അങ്ങയുടെ ജ്ഞാനവും നല്ല അറിവുകളും സാമർത്ഥ്യം നിറഞ്ഞ ചൂഷണങ്ങളും ഒരു ചെറിയ ബാലകനോടാണോ കാണിക്കുന്നത്? അമ്മയെയും അച്ഛനെയും വലം വെക്കുന്ന ശീലം ഒരു സാധാരണ മനുഷ്യന് പോലും, എന്തിന് കാലുകൾ ഇല്ലാത്ത ഒരു വികലാംഗന് പോലും വളരെ ലളിതമായി ചെയ്തു തീർക്കാവുന്നതാണ്. കാട്ടിൽ ജീവിക്കുന്ന സകല മൃഗങ്ങൾ പോലും തന്നെ ജനിപ്പിച്ച മാതാപിതാക്കളെ വലം വെക്കുന്നത് സാധാരണ പതിവാണ്. ഇതിന് എന്തിനാണ് ഒരു മത്സരം? മുരുക, എന്നിട്ട് അത്തരം ഒരു സാധാരണക്കാരൻ മാത്രം ചെയ്ത ജ്യേഷ്ഠൻ ഗണേശനാണ് വിജേതാവെന്ന് അറിയിച്ചത് എന്ത് ന്യായം?